ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിമീസ് ടൈം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അച്ചപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പാണ് ഞാനിന്ന് റെഡിയാക്കിയത്. അപ്പോൾ ഞാനൊരു 1/2 കിലോ അരിയുടെ അളവിലാണ് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. അത് വെച്ചിട്ട് തന്നെ എനിക്ക് ഏകദേശം ഒരു 32 അച്ചപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചാൽ കുറേ കാലം കേടുകൂടാതിരിക്കുകയും ചെയ്യും. ഞാൻ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ചായക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അച്ചപ്പം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചരി ഒന്ന് കുതിർത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 5-6 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം നല്ലപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ള അരിയാണത്. അപ്പോൾ ഞാൻ 1/2 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ട മെഷർമെൻറ്റ്സ് ആണ് ഞാനിനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അരി ഊറ്റി വെക്കുമ്പോൾ കുറച്ച് സമയം നല്ലപോലെ വെക്കണം, കാരണം ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടുണ്ടാകാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമ്മളിത് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചതിന് ശേഷം നമ്മുടെ അരിപ്പയുടെ ചെറിയ ഇതുണ്ടാവുമല്ലോ, ചെറിയൊരു കണ്ണിയുള്ള അരിപ്പുണ്ടാവുള്ളൂ, അതിൽ വെച്ചിട്ട് നല്ലപോലെ തരിച്ചെടുക്കുക. അപ്പോൾ ഒട്ടും തരി ഉണ്ടാകാൻ പാടില്ല കേട്ടോ. തരി ഉണ്ടായാൽ ഒരിക്കലും നമ്മുടെ അച്ചപ്പം റെഡിയായി വരില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് മില്ലിൽ കൊടുത്തിട്ട് പൊടിപ്പിച്ചെടുത്താലും മതി. ഇത് ഒന്ന് ഒരുമിച്ച് വെള്ളത്തിട്ട് കുതിർത്തതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുത്തിട്ട് അങ്ങനെ ആയാലും മതി കേട്ടോ. അപ്പോൾ പൊടി വറുത്തെടുക്കാൻ പാടില്ല, വറുക്കാത്ത പൊടിയാണ്, നൈസായിട്ടുള്ള പൊടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അരി മുഴുവനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നൈസായ രീതിയിൽ തന്നെ നല്ല ചെറിയ അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വറുത്ത പൊടി എടുക്കെടുത്തിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റാണ്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് മൈദപ്പൊടിയാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ 1/2 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മതിയാകും. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഉപ്പൊക്കെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ ഈ ബൗളൊന്ന് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു ബൗളിലേക്ക് ഒരു എഗ്ഗ് ഒന്ന് പൊട്ടിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ 1/2 കിലോ അരിയിലേക്ക് ഒരു എഗ്ഗ് മതിയാകും. ഇനി നമുക്ക് അച്ചപ്പത്തിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം ചേർ 3.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് മാവ് കുഴച്ചതിന് ശേഷം മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ 1/2 പാല് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് ലൂസായിട്ട് വെള്ളം പോലെയുള്ള പാൽ എടുക്കരുത്, നല്ല കട്ടിക്കുള്ള പാൽ തന്നെ എടുക്കണം. എന്നാലേ നമ്മുടെ അച്ചപ്പത്തിൻ്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്, കുറച്ചുകൂടി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാവിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ അത് കൈ വെച്ചിട്ട് കറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ, വേണോ വേണ്ട എന്നുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം ബാക്കിയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ കൂട്ടുണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ കുഴച്ചു കൊടുക്കണം. നമ്മളിതിലുള്ള പഞ്ചസാര ചേർത്തതൊക്കെ നല്ലപോലെ ഒന്ന് പിന്നെ മെൽറ്റാവുന്ന രീതിയിൽ കുഴച്ചെടുക്കണം.
കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കട്ടോ. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു ഇഡ്ഡലി മാവിനേക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട്, എന്നാൽ നല്ല പോലെ ലൂസാവാനും പാടില്ല കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഒരു 1¼ കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് അളവിൽ ഏലക്കായിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാൻ കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി ഞാൻ ചേർക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള എള്ളാണ് കേട്ടോ. 1 സ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കട്ടോ. അപ്പം ഞാൻ സ്റ്റൗവിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഇട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നാടൻ പലഹാരം ആകുമ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പൊരിച്ചെടുത്താലും മതി, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അച്ചപ്പത്തിൻ്റെ മോൾഡ് എടുക്കണം. ഞാൻ ഇതുപോലത്തെ ഒരു മോൾഡാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഈ മോൾഡ് ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് നല്ല പോലെ ചൂടാക്കിയെടുക്കണം കേട്ടോ. നമുക്ക് ഇതിലിട്ട് വെക്കാം. ഇപ്പം വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ പിടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബൗളിലേക്ക് മാവ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചൂടോട് കൂടി തന്നെ നമുക്കിത് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് മാവിൽ മുങ്ങരുത് കേട്ടോ, ഒരു 3/4 ഭാഗം മാത്രം മുങ്ങാൻ പാടുള്ളൂ. ഇനി ഇത് വേഗം തന്നെ നമുക്ക് എണ്ണയിലേക്കിടാം. കുറച്ച് സമയം ഇളക്കാതെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ മോൾഡിൽ മാവോട് കൂടി വെക്കുന്ന സമയത്ത് ആ ഒരു ഭാഗം ഏകദേശമൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം പിന്നെ നമ്മൾ അച്ഛൻ നിന്ന് പോകുന്നതിന് ശേഷം തിരിച്ച് മറിച്ചിട്ടിട്ട് 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ അച്ചപ്പം നല്ല രീതിയിലായിട്ട് വരും. അപ്പം മാവിലേക്ക് മുക്കുന്നതിൻ്റെ മുൻപായിട്ട് എന്തായാലും നിങ്ങൾ എണ്ണയിലിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രമേ മുക്കാൻ പാടുള്ളൂ. അല്ലാന്ന് വെച്ചാൽ മാവ് മോൾഡിലേക്ക് വരൂല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ മോൾഡ് മാവിലേക്ക് മുഴുവനായിട്ട് മുക്കരുത് കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം മാത്രമേ മുക്കാൻ പാടുള്ളൂ. മുഴുവനായിട്ട് നമ്മൾ അത് കവർ ചെയ്തെടുത്താൽ പിന്നെ അത് എണ്ണയിലേക്ക് പോരൂല കേട്ടോ. എണ്ണയിലിട്ടാൽ നമ്മളത് വിട്ടു പോരൂല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ മോൾഡ് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് സമയം നമ്മൾ അലക്കാതെ വെക്കണം. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താലാണ് അത് അതിൽ നിന്ന് വിട്ടു പോരുള്ളൂ. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇതാ ഇതും റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ ഉരുളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് അച്ചപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ചെറിയൊരു ചീനച്ചട്ടി ആയതുകൊണ്ടാണ് ഓരോന്നോരോന്ന് വീതം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ പ്രാവശ്യവും നിങ്ങൾ എണ്ണയെ സോറി മാവിലേക്ക് ഇടുന്ന സമയത്ത് എന്തായാലും എണ്ണയിൽ മുക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് അച്ചപ്പം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അര കിലോ അരിയിൽ നിന്നും എനിക്ക് ഏകദേശം ഒരു 32 അച്ചപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1¼ കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലിൽ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ നേരമായിട്ട് ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. നിമിക്കുട്ടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കട്ടെ, നിന്നിട്ട് വെച്ച് നോക്ക്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല പൊടിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ. അപ്പോൾ ഒരു അച്ചപ്പത്തിൻ്റെ ഒരു മോൾഡ് വാങ്ങിയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അച്ചപ്പത്തിൻ്റെ മോൾഡ് വാങ്ങിച്ചാൽ ഒരു കേടും പറ്റില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നത് വരേക്കും ബായ്. അപ്പം നമ്മൾ അച്ചപ്പം മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏകദേശം 1/2 കിലോന് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂണ് മൈദയും കൂടി ചേർത്തിട്ടാണ്, നിങ്ങൾ കണ്ടതാണ്. അതിൽ നിന്നും ഏകദേശം ഒരു 30-32 അച്ചപ്പം നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ക്രിസ്പിയാണ്, നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക്